മോഹനൻ വൈദ്യർ ചികിത്സ നിഷേധിച്ച് മരിച്ചു. വാവ സുരേഷ് PPEs ആൻഡ് എക്യുപ്മെന്റ്സ് നിഷേധിച്ചു, മരിച്ചില്ല, കഷ്ടിച്ച് രക്ഷപ്പെട്ടു. വടക്കാഞ്ചേരി വാക്സിൻ നിഷേധിക്കുന്നു. മോഹൻലാൽ മോഹൻലാൽ എല്ലാം സ്വീകരിക്കുന്നു, എന്ത് കിട്ടിയാലും മേടിക്കുന്നു. ഏത് വീഡിയോയിലും ഒരു പ്രാവശ്യമെങ്കിലും മോഹൻലാലിനെ പറയും. ഈ വീഡിയോയ്ക്കകത്തും ഉണ്ട്. അല്ലെ പുള്ളി എന്ത് വിചാരിക്കും, ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ. മോഹൻലാലിന്റെ നാട്ടുകാർ നിഷേധിക്കാൻ തുടങ്ങി. ഈ വാവ സുരേഷ് എന്തുകൊണ്ട് പാമ്പിനെ പിടിക്കാൻ പാടില്ല എന്നുള്ളത് വാവ സുരേഷിൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കുന്ന ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് പൊക്കി പിടിച്ചോണ്ട് നടപ്പുണ്ട് ഇവനെ. അവനും അത് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു, എന്തുകൊണ്ടാണ് അവൻ പാമ്പിനെ പിടിക്കാൻ പാടില്ല എന്നാരെങ്കിലും പറയുന്നത്. ആ ശാസ്ത്രീയൊക്കെ വിട്, ആ ശാസ്ത്രീയ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് പിടിച്ചാലും നടക്കുമെന്ന് തോന്നുന്നില്ല. ഇവൻ എന്തോ കാര്യമായി കുഴപ്പമുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം, നിങ്ങളെ വീട്ടിലെ ഡ്രൈവർ അല്ലെ വേണ്ട ഡോക്ടർ, കഴിഞ്ഞ ഇടയ്ക്ക് ഡോക്ടർ ഒന്ന് ഇടത്തേക്കാലെന്നും മറത്തേക്കാലെന്നും ഒന്ന് മാറിപ്പോയപ്പോൾ എന്തൊക്കെ ബഹളമാണ്. അവിടെ ഡോക്ടറെ കൊല്ലാൻ കുറേ പേര് ഇറങ്ങി, അയാളെ പിരിച്ചുവിട്ടു, അല്ല സസ്പെൻഡ് ചെയ്തു, ഭയങ്കര നടപടിയായിപ്പോയി. അതുപോലെ മറ്റേത് കാര്യത്തിലാണേലും മിസ്റ്റേക്കുകൾ എത്ര പ്രാവശ്യമാണ് ഒരാൾ നടത്താൻ പറ്റുക എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഈ ഫാൻസ് എന്ന് പറഞ്ഞ ഊളുകൾക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. ഇത് തന്നെയാണ് നേരത്തെ ഞാൻ ഇപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. പണ്ട് ഈ മോഹൻ വൈദ്യർ എന്ന് പറഞ്ഞ ആൾ ഇറങ്ങിയ സമയത്ത് ഞാൻ ഇതൊരു വീഡിയോ ഇട്ടു. എനിക്ക് അയാളെ എപ്പോൾ സംശയം തോന്നിയോ അപ്പോൾ വീഡിയോ ഇട്ടപ്പോൾ എന്തോ തെറിവിളിയാണ്, ഈ ഇത്രയും നല്ലൊരു മനുഷ്യൻ മെഡിക്കൽ മാഫിയ മറ്റേ മരുന്ന് മാഫിയക്കെതിരെയൊക്കെയാണല്ലോ പുള്ളി പോരാടിക്കൊണ്ടിരുന്നത്. അവസാനം എന്തായി? അതുപോലെ തന്നെയാണ് ഫിറോസ് കുന്നുംപ്രമ്പിൻ്റെ കാര്യം. ഇതുപോലത്തെ ആൾക്കാരെ ഒന്ന് ശ്രദ്ധിച്ച് പോയാൽ പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി ഒത്തിരി പറയാൻ തോന്നും. ഇവനെ ഇപ്പോൾ കഴിഞ്ഞിടയ്ക്കാണ് ശ്രദ്ധിച്ചത്. അപ്പം തൊട്ട് പ്രശ്നങ്ങളാണ്, ഇയാൾ പറയുന്നതിനകത്ത് എല്ലാം കുഴപ്പമുണ്ട്. പിന്നെ ഇയാൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അത്ര വലിയ മഹത്താണ്, മാടയാണ്, കോടയാണെന്നൊക്കെ പറഞ്ഞാലും അതിനകത്ത് സംശയങ്ങളുമുണ്ട്. എനിക്കതുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടുന്നു. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഈ പറഞ്ഞതിൻ്റെ കുഴപ്പം എന്നാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മിസ്റ്റേക്സ്, നമ്പർ ഓഫ് മിസ്റ്റേക്സ് മനസ്സിലായോ? അയാളുടെ തൊഴിലിൽ എന്നും ചെയ്യേണ്ട കാര്യമാണ്, എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തുള്ള തെറ്റുകളാണ് അയാൾ തന്നെ പറയുന്നത്. ഇവരുടെ ഞാൻ 15-16 പ്രാവശ്യം കിട്ടുമ്പോൾ പാമ്പടിയിട്ട് കിടപ്പുണ്ടായിരുന്നു. പുള്ളിക്ക് കിട്ടിയ ചികിത്സയെ പറ്റി അല്ലെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന സുരേഷിനോട് ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു പാമ്പ് കടി എന്ന് ചോദിച്ചാൽ പുള്ളിയാണ് 16 പ്രാവശ്യത്തോളം ഇവനെ പാമ്പ് കടിച്ചിട്ട് ഇവൻ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഇതെന്തോ ഇത്? ഇതിനെയാണോ തലയെ പൊക്കി എടുത്തു നടക്കുന്നത്? 10-ാം ക്ലാസ് 10 തോറ്റവും വലിയ ആളാകുന്ന രാജീവനോട് ഇതൊക്കെ എനിക്കറിയാൻ മേലാത്തോട് ചോദിക്കുക. വേറെ ഒരു പാമ്പ് കൊടുത്തക്കാരെ ഇത്രയും പ്രാവശ്യം പാമ്പ് പിടിച്ച് കാണത്തില്ല. എന്നാൽ ഇവിടെ എല്ലാം ഇവനേ ഉള്ളൂ, കേരളത്തിൽ മാത്രമേ പാമ്പുള്ളൂ. ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ പാമ്പ് കൊടുത്തക്കാരുണ്ട്, പാമ്പ് കൊടുത്ത് നടക്കുന്നുണ്ട്, ഈ പറഞ്ഞ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇഷ്ടം പോലെ പാമ്പുണ്ട്. കേരളത്തിൽ കുറവായിരിക്കും താരതമ്യേന പാമ്പ് പോലുള്ള രാജ്യങ്ങളേതൊക്കെ. അല്ല, വേറെ കാര്യങ്ങളുണ്ട്. ഇവിടെ ഇവർ കിടന്ന് ഒറ്റയ്ക്ക് കിടന്ന് പിടിക്കാനും വേണ്ടിയുള്ള ചെറിയ പാമ്പൊക്കെ ഇവിടെ ഉള്ളൂ. വല്ല അനക്കൊണ്ട പോലത്തെ വലിയ സാധനം വല്ല ഉള്ള നാട്ടിൽ കണ്ടിട്ടില്ലേ പെരുമാമയൊക്കെ പിടിക്കുന്നത്? അവിടെയൊക്കെ ചെന്നിട്ട് വാവ സുരേഷ് ഒറ്റയ്ക്ക് ഈ കോപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ അതിങ്ങനെ ചുറ്റി പൊടിച്ച് കളയും. അവിടെയൊക്കെ കുറേ ആൾക്കാർ ഒന്നിച്ച് വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയായിരിക്കും അവരെയൊക്കെ പിടിക്കുന്നത്. കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഇച്ചിരി പണിയാണ്, വലിയ സാധനം ഉണ്ടല്ലോ മറ്റേ എന്തായാലും പറഞ്ഞത് പെരുമ്പാമ്പെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അനക്കൊണ്ട. എനിക്കിതിന് പേര് അറിയത്തില്ല. പാമ്പിൻ്റെ വിഷയത്തിൽ നമ്മളത്ര പരിജ്ഞാനമില്ല, എന്താണ് അറിയത്തില്ല. എനിക്ക് വലിയ താല്പര്യമില്ല. വേറെ ഏത് വിഷയമാണല്ലോ ഞാൻ സംസാരിച്ചത്, എന്നെ അറിയാമല്ലോ നിങ്ങൾക്ക്. മറ്റെല്ലാ വിഷയത്തിലും വളരെ പ്രാഗൽഭ്യം നേടിയ റിസർച്ചുകൾ നടത്തി വളരെ ശാസ്ത്രീയമായ അവലോകനങ്ങൾ നടത്തുന്ന ആളാണ് ഞാൻ. ആ അപ്പോൾ ഈ 16 കടി കൊണ്ടവനെ ഇവിടുത്തെ ഹീറോ ആണെന്ന് പറയുന്നില്ല, അറിയാൻ മേലാതിട്ട് ചോദിക്കുക. ഒരു പാമ്പ് കൊടുത്തക്കാരൻ ഇങ്ങനെ പറയുന്ന ആരും കേൾക്കത്തില്ല. ഇവനേക്കാൾ കൂടുതൽ എണ്ണം കൂടുതൽ രാജഗോപാലെ പിടിച്ചൊരാൾ തമിഴ്നാട്ടിലുണ്ട്. അയാൾ ഇത്രയും പ്രാവശ്യം കടിച്ചോന്ന് എനിക്കറിയത്തില്ല. അല്ല, ഇനി കൈ കൊണ്ടല്ല, കാലുകൊണ്ടല്ല, എന്തോ കൊണ്ട് പിടിച്ചാലും ഒരു ആൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അയാൾ അതിനകത്ത് ഫുള്ളി കോൺഫിഡൻ്റ് ആണ്. അതുപോലെ തന്നെ അയാൾക്ക് ഈ പറഞ്ഞ നിത്യതൊഴിൽ അഭ്യാസി എന്നൊക്കെ പറഞ്ഞ ആന എടുക്കുന്ന കേട്ടില്ല, ആ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ല, വന്നിട്ടില്ല, അത് നടക്കത്തുമില്ല. ഈ കാര്യത്തിൽ ഇത് അതിന് പറ്റൊരു മേഖലയല്ല. ഇതൊരു സർക്കസ് പോലെയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് സർക്കസിൽ കിടന്ന് കളിക്കുന്നവരുടെ കൈവിട്ട് പോകാനല്ല ഇത്. ഇതിൻ്റെ രീതി തെറ്റാണ്. ഇങ്ങനെ ചെയ്താൽ അവൻ ഇനിയും പാമ്പ് കടിക്കത്തേ ഉള്ളൂ, അവൻ ഇനിയും കിട്ടും. അല്ലാരെയും പാമ്പ് കടിക്കാനൊക്കെ സാധ്യത, ഇപ്പോൾ എന്നെ എത്ര പ്രാവശ്യം പാമ്പ് കടിക്കേണ്ടതെന്ന് അറിയുന്നത്. ഞാൻ, എനിക്ക് പാമ്പിനെ പേടിയില്ല, പക്ഷേ പാമ്പിനെ പിടിക്കാമെന്ന് അറിയത്തില്ല. എനിക്ക് പാമ്പിനെ ഇഷ്ടമാണ്, പാമ്പ് ജീവിയാന്നേ. ആലൊക്കെ ചവിട്ടും, നമ്മൾ അറിയാണ്ടൊക്കെ ചവിട്ടിയാലേ ഇത് കടിക്കത്തൊക്കെ ഉള്ളൂ. പല രാജ്യം ഞാൻ പല തരത്തിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി. കാണുമ്പോഴേ പാമ്പിനെ തല്ലി കൊല്ലും. ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പാമ്പ് കയറുമ്പോൾ ഓടിച്ച് പുറത്തോട്ട് ഇറക്കിവിടുവായി. ആ അതൊക്കെ പോട്ടെ, അത് വേറെ വിഷയം. ഇതെങ്ങനെ ഉണ്ട്? പറഞ്ഞത് കേട്ട് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? 16 പാമ്പ് അടി ഏറ്റ പാമ്പ് കൊടുത്തക്കാരന് ചികിത്സ ഫ്രീ കൊടുത്തേക്കുന്നു, വീട് വെച്ച് കൊടുക്കാൻ പോകുന്നു. എന്തിന് ഇവന് വീട് വെച്ച് കൊടുക്കുന്നത്? എനിക്കറിയാൻ മേലുണ്ട് ഗവൺമെൻറ് ഇതൊക്കെയാണ് ഇപ്പോൾ പണി. ഇങ്ങനെയുള്ള എന്നാൽ 10-ാം ക്ലാസ് 10 തോറ്റവൻ എല്ലാം വീട് വെച്ച് കൊടുക്കും. ആർക്കറിയാൻ അങ്ങനെ കൊടുക്കുന്നുണ്ട്? അല്ല, അങ്ങനെയൊക്കെ തോറ്റത്ത് ക്രെഡിറ്റ് ആയിട്ട് കൊണ്ട് നടന്നിട്ട് വിളിച്ച് പറയാം, ഞാൻ 10 തോറ്റു, അത് കഴിഞ്ഞ് +2 പഠിക്കുന്നില്ലെന്ന് തീരുമാനിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം പറയുന്നത് ശ്രദ്ധിച്ചോണം. എനിക്ക് ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെൻറ്റ് കിട്ടിയ ഒരു സ്ഥലം. ഓ അങ്ങനെ ആശുപത്രിക്കാർ വല്ല ചില്ലറെല്ലാം കൊടുത്തോടെ? ഒരു എവിടെ എല്ലാം ആൾക്കാർ പാമ്പ് കടിക്കുന്നു, എന്തെല്ലാം ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു, അവിടെ എല്ലാം നിന്നിട്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ചികിത്സ കിട്ടിയ സ്ഥലം, 16 കുത്തിയിട്ടൊന്നും ഇങ്ങനെ ഒരു ചികിത്സ കിട്ടിയില്ല. ഈ പ്രാവശ്യം കുറച്ച് കൂടുതൽ ഉരുട്ടി കൊടുത്തതായതുകൊണ്ട് എന്തുവാണോ എന്തോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച എൻ്റെ നാട്ടിൽ, എനിക്ക് എൻ്റെ നാട്ടിലുള്ള ഹോസ്പിറ്റലാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് ചിന്തിച്ചിരുന്ന ഒരാളാണ്. നല്ല ചിന്താഗതി അല്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കൂടെ ആൾക്കാരിന്ന്? എൻ്റെ നാട്ടിലെ ഹോസ്പിറ്റലാണ് ഏറ്റവും വലിയ ഹോസ്പിറ്റൽ എന്നാണ് ഞാൻ വിചാരിച്ചതെന്നൊക്കെ. അയ്യോ പാവ, അങ്ങനെ ഇപ്പോൾ പറയാൻ പോകുന്ന ചിന്തിക്കുന്ന അതായത് കേൾക്കുന്നത്, അയ്യോ പാവല്ലേ, ഈ സുരേഷ് പാവാ, സുരേഷ് പാവായിരിക്കും. പിന്നെ സുരേഷിന് ഇങ്ങനെ പാമ്പ് പിടിക്കണ്ട, സുരേഷിന് ഓതറൈസ്ഡ് ആയ ഒരാളാണെങ്കിൽ മാത്രം പിടിച്ചാൽ മതി. കേരളത്തിൽ പാമ്പിനെ പിടിക്കാൻ ഓതറൈസ്ഡ് ആയിട്ട് ട്രെയിനിങ് കിട്ടിയ വനംവകുപ്പിലുള്ള പല ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അവരല്ലാത്ത ആരും പാമ്പിനെ പിടിക്കാൻ പാടില്ലെന്നുള്ളത് കർശനമായ ഒരു നിയമമായിരിക്കണം.
അല്ല അതിങ്ങനെ കാണുന്ന ഈ ഫ്രീലാൻസ് പരിപാടി നടക്കാൻ പാടില്ല. പാമ്പിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്, കാരണം പാമ്പിൻ്റെ വേഷം പല രീതിയിൽ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്, പാമ്പിനെ തന്നെ വേണ്ടാത്ത രീതിയിലൊക്കെ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്, എൻഡേഞ്ചർ സ്പീഷീസ് ആയ പാമ്പുകളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം എല്ലാം കൃത്യമായ രീതിയിൽ മനസ്സിലായില്ലേ, ഇതങ്ങനെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ ഒരു വിഷയം അല്ലാത്തതുകൊണ്ടാണ് മനസ്സിലായി. ഇപ്പോൾ നാർക്കോട്ടിക്സ് ഒക്കെ അറിയാമല്ലോ, ഇതേപോലത്തെ വിഷത്തിൽ നിന്നൊക്കെ പലതരത്തിലുള്ള ഡ്രഗ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ മിസ്യൂസ് ചെയ്യാൻ വളരെയധികം സാധ്യത ഉള്ളതുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ വെൽ ട്രെയിൻഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ മനസ്സിലായി, ഗവൺമെൻറ്റിൽ ശമ്പളം വാങ്ങുന്ന ഒരാളല്ലാതെ അതിൻ്റെ പ്രൊസീജിയേഴ്സും ഇങ്ങനെ ചുമ്മാ ഓടിച്ചത് അങ്ങനെ എടുക്കാനായിരിക്കരുത് മനസ്സിലായി. പിന്നെ അതുമല്ല, ഈ പാമ്പിനൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിഷമൊക്കെ എടുത്തിട്ടാണോ കൊണ്ട് കളയുന്നത്, അത് എടുത്തില്ലേ എന്നൊക്കെ ഒന്ന് നോക്കാനോട് പറ്റണം. നോക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഫുൾ മോണിറ്റർ ചെയ്യണം. ഈ പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ തൊട്ട് ആളെ ശ്രദ്ധിക്കാനും ആൾ വേണം. ഒറ്റയ്ക്ക് പോയി എടുത്തിട്ട് അങ്ങനെ വലസം പാടില്ല. ഈ വിഷയം വേറെയാണ്. മുട്ടൻ ചോദ്യക്കാരെ അപ്പുറത്തിപ്പുണ്ട്, പത്രക്കാരാണ് അത്ര, പത്രക്കാരാണേ. അപ്പോൾ സുരക്ഷിതമായ പാമ്പുടുത്തതിനെ പറ്റി ഭാവിയോട് ഒത്തിരി പേര് ഉദ്ദേശിക്കുന്നുണ്ട്, അതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് അഭിപ്രായം? അതിനൊന്നും അഭിപ്രായം ചോദിക്കുന്ന കാര്യമൊന്നുമില്ല, അങ്ങനെ പറ്റത്തുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറ്റത്തുള്ളൂ, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ആയിരിക്കണം നിയമം, അതായത് ചുമ്മാ ആണെന്ന് തോന്നിയ കളിക്കാനല്ല, അതിന് അവൻ്റെ അഭിപ്രായത്തിൻ്റെ ആവശ്യമില്ല. സുരക്ഷിതമായ പാമ്പുകൊടുത്തതെന്നല്ല, ഇതെല്ലാം വെറും ഒരാൾ അപകടം പറ്റുമ്പോൾ, അതെന്താ സുരക്ഷിതമായ ഒരു പാമ്പുകൊടുത്തതിനെ വെറും വേറൊരാൾ അപകടം പറ്റുമ്പോൾ എന്തോ പറയുന്നേ? അപകടം പറ്റിയതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഡ്രൈവർ മദ്യപിച്ച് വണ്ടി ഓടിക്കരുത്, ഇനിയിപ്പോൾ മദ്യപിച്ചിട്ടില്ല തന്നെ അശ്രദ്ധമായിട്ട് ഭയങ്കര ഓവർ സ്പീഡ് വണ്ടി ഓടിക്കുക, എന്നിട്ട് കൊണ്ട് ഇടിച്ച് കയറ്റുക, 16 പ്രാവശ്യം ആൾ വണ്ടി ഇടിച്ച് ആളെ കൊല്ലുക, അല്ലെങ്കിൽ ചത്തില്ലെങ്കിലും കുഴപ്പമില്ല, മുടിഞ്ഞ ആക്സിഡൻസ് ഉണ്ടാക്കും ഒരാൾ, അയാളെ എന്താ ചെയ്യാറ്? അയാൾ എന്ത് ചെയ്യണം മനസ്സിലായി? ഹെൽമെറ്റ് വെക്കാതെ 16 പ്രാവശ്യം പോലും ഇവിടെ ആരും പിടിക്കുന്നില്ല മനസ്സിലായി. അപ്പോൾ അവരുടെ മാമനെ വേണ്ടി കളിച്ചുകൊണ്ട് നടക്കുക, ഇതൊക്കെ കൈയടിക്കാനും ഈ മണ്ടത്തരങ്ങൾ കേട്ടാൽ മനസ്സിലാകാത്ത ഉറപ്പ് ഒട്ടം മാറി നാട്ടിലുള്ളത് കൊണ്ട് അവൻ്റെയൊക്കെ വായിക്കാതെ മൈക്കും കൊണ്ട് വെച്ചുകൊണ്ടിരിക്കും. ഇവൻ്റെ വായിക്കാത്ത എന്തിനും മൈക്ക് കൊണ്ട് 16 പ്രാവശ്യം കടി കിട്ടുക, തൻ്റെ മേഖലയിൽ തൻ്റെ പ്രവർത്തികളിൽ പരാജയമാണെന്ന് തെളിയിച്ച ഏതൊരാളോ അയാൾ അത്രേ ഉള്ളൂ. എനിക്കിവൻ മഹാപരാജയമായിട്ടാണ് തോന്നി, ഇത്രയൊന്നും എനിക്ക് അറിയത്തില്ല അയാളെ പറ്റി, ഈ ഒറ്റ വീഡിയോ കാണുന്നുള്ളൂ. ഈ കൂടുതൽ അവൻ്റെ വായിക്കാത്തിട്ട് നോക്കേണ്ട കാര്യമില്ല, അപ്പം അവൻ തന്നെ പറഞ്ഞത് 16 പ്രാവശ്യം കടി കിട്ടിയിട്ടുണ്ടെന്നും, എന്നിട്ട് ഇപ്പോൾ ചോദിച്ച് പറഞ്ഞിട്ടില്ലേ ഇത് വേറെ നിനക്ക് അപകടം പറ്റിയതിന്, അതുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വന്നത്. അല്ല ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? 10-16 പ്രാവശ്യം കഴിച്ചിട്ട് ആരും പറഞ്ഞില്ല. ഇത് കൂടിക്കൂടി 17 വട്ടമാണ് ആൾക്കാർ പറയാൻ തുടങ്ങിയത്. അത് പറയാൻ പാടില്ലായിരിക്കും അല്ലേ സാറിനെ പറ്റി? കുറേ കഥകൾ ഇറക്കുന്നുണ്ട്. ഞാൻ 2006 ആദ്യമായിട്ട് കേരളത്തിൽ 2006 ആദ്യമായിട്ട് കേരളത്തിൽ എന്തോ വനംവകുപ്പുകാർക്ക് എന്തോ പാമ്പിനെ പിടിക്കുന്നതിന് ട്രെയിനിങ്ങിനൊക്കെ ഇയാളെ വിളിച്ചിട്ടുണ്ടെന്നോ ഒക്കെ പറയുന്നത് കേട്ട്. അതാ പറയുന്നത് 2006 മുതൽ 2023-21 വരെയുള്ള ഒരു അതിന് മുമ്പ് പാമ്പിനെ പിടിക്കുന്നുണ്ടാവും എന്നാണ് ഒരു 15 വർഷം അല്ലെ 16-17 വർഷത്തെ ഗ്യാപ്പിൽ ഓരോ വർഷം ഓരോ പാമ്പ് കടി എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയുണ്ട് കേരള വനംവകുപ്പിന് പാമ്പിനെ പിടിക്കാനായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത്? വനംവകുപ്പുകാരൊക്കെ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടാവോ? അവന്മാർക്ക് കിട്ടിക്കാണോ 16 കടി? അല്ലാതെ ഞാൻ മേലായിട്ട് ചോദിക്കുക, ഇവനെ വിളിച്ചാണോ ട്രെയിനിങ് കൊടുക്കുന്നത്? അയ്യോ, അവനെ നാട്ടുകാർ എടുപ്പിച്ചുകൊണ്ടിരിക്കും, ഇപ്പം എങ്ങനെ പാമ്പിനെ പിടിക്കണോ? വേറെ വീഡിയോ ഒക്കെ എടുത്ത് ആൾക്കാർ ഇട്ട് തുടങ്ങി, പെമ്പിള്ളേരൊക്കെ ചുമ്മാ കൂളായിട്ട് വന്ന് ഈ പറഞ്ഞ അതിനൊക്കെ പിടിച്ചിട്ട് ചുമ്മാ തഞ്ചിക്കാതെ തട്ടിയിടുന്നു, കുപ്പിക്കാത്ത എടുത്തുകൊണ്ട് പോകുന്നു, എല്ലാം ഈ എന്താ പറയണ്ടേ ഫയർഫോഴ്സിലെ ആൾക്കാരും ട്രെയിൻഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർ പിടിക്കുന്ന വീഡിയോസാണ് വരുന്നത്. ഈ നാട്ടിലെ വീഡിയോ പോട്ടെ, പല രാജ്യങ്ങളിൽ നിന്നുള്ള വീഡിയോ കാണാൻ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്, നിങ്ങൾ എടുത്ത് നോക്കുക, എല്ലാവർക്കും കാണാമല്ലോ. എന്തിനാ ഇങ്ങനെ ഈ ഇവിടെ ഒരു ഹീവം പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ നിങ്ങളൊക്കെ? എനിക്കറിയാൻ വരാത്തോണ്ട് ചോദിക്കുക, ഇവൻ്റെ ഹീവം പറയുന്നത് കേട്ടിട്ടാണോ നിങ്ങളും? എന്തൊരു ഗതികേടാന്ന് നോക്കണേ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വനംവകുപ്പിലുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ആളെ കണ്ടില്ലേ? അവന് 16 പ്രാവശ്യം കടിയും കിട്ടി, ഇപ്പോഴും അവനറിയത്തില്ല എന്ത് ചെയ്യണോ? അവൻ പിന്നെ നിൽക്കുക, അടുത്ത കടി മേടിക്കുക. അവൻ്റെ നാട്ടിലെ ആശുപത്രി ഏറ്റവും വലിയ ആശുപത്രി എന്നാവും വിചാരിച്ചത്ര, ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെൻറ്റ് കിട്ടിയത് ഇവിടെ, കുറേ മരുന്ന്. ഇത്ര വിവരം കെട്ടവനെയൊക്കെ ആളോടെ ഫയർ ഇവനെ എന്താ പോട്ടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കോപ്പി വിളിച്ചേക്കുന്നത്, ഇവനെ ബാൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞവനാ. എന്നിട്ട് ഇപ്പം മന്ത്രി പറയുക അവന് വീട് വെച്ച് കൊടുക്കാൻ പോകുന്നത്, അവൻ വീട്ടിലെങ്ങാനും ഇരിക്കട്ടെ, അങ്ങനെയുണ്ട് പുറത്തോട്ടക്കരുത്. അല്ല പിന്നെ എന്തു ചെയ്യുന്നേ, ഈ ആവാസ രേഷൻ ജനിച്ചില്ലാന്നേലും ഇവിടുത്തെ പാമ്പുകളുടെയൊക്കെ ഒരു അവസ്ഥ, ഇവിടെ എല്ലാവരും പാമ്പോടി ഏറ്റൊക്കെ മരിച്ചേന്, 2006 മുന്നുള്ളവരൊക്കെ പാമ്പെടുത്തക്കാരില്ല, പാമ്പെടുത്തക്കാരില്ല അമേരിക്കയിൽ, അങ്ങനെ ഗ്രാമർ ഇല്ലേടേ. ഇനി ഇവനെങ്ങാനും മരിച്ചു പോയത്, എല്ലാവരും മരിക്കുമല്ലോ, ഞാനും മരിക്കും, ആവാസ് സുരേഷ് മരിക്കും, അപ്പുറത്തേക്ക് മന്ത്രി മരിക്കും, ഡോക്ടർ മരിക്കും, എല്ലാവരും മരിക്കും. ഓ, ആവാസ് സുരേഷ് മരിച്ചാൽ തീർന്നോട്ടെ, ഇനി കേരളത്തിൽ അങ്ങനെ പാമ്പെടുത്തക്കാരനും ഇല്ല, സച്ചിൻ ടെണ്ടുൽക്കർ കഴിഞ്ഞാൽ പിന്നെ ക്രിക്കറ്റ് ഇല്ല. അന്നൊന്നും കേരളത്തിൽ മറ്റു പാമ്പെടുത്തക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ആ അതുള്ള നല്ലൊരു ക്ലെയിമാണ് കേട്ടോ, 2006 ഇവനെ വിളിച്ചപ്പോൾ ഇപ്പം കേരളത്തിൽ മറ്റു പാമ്പെടുത്തക്കാരൊന്നും അവൻ കണ്ടിട്ടില്ല, അവൻ്റെ പ്രത്യേകത എന്താണെന്ന് അവനറിയത്തില്ല. സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ക്ലിയർ ആണല്ലോ, അവനറിയത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ പാമ്പെടുത്തക്കാരുണ്ട്, അപ്പോഴും കേരളത്തിൽ പാമ്പെടുത്തക്കാരുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഷോ ഒക്കെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഒരു അറ്റൻഷൻ കിട്ടിയതുകൊണ്ട്, മീഡിയയുടെ അറ്റൻഷനൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഇൻവൈറ്റ് ചെയ്തായിരിക്കും. അല്ലാതെ കേരളത്തിൽ ഒരു പാമ്പെടുത്തക്കാരനല്ലെന്നുള്ളത് എത്രയും സിമ്പിൾ ലോജിക്ക് കോമൺ സെൻസ് ഒക്കെ ഉപയോഗിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതിന് പാമ്പെടുത്തക്കാരെ പോയി നേരിട്ട് നോക്കി ഒന്ന് കാണണമെന്ന് ഒരു നിർബന്ധമില്ല. ഞങ്ങൾ ഇവിടെ അടുത്തൊക്കെ ഉണ്ട് പാമ്പിനൊക്കെ പിടിക്കുന്നൊരു കൃഷി ഉണ്ടാകും, പണ്ട് കണ്ടത്തിലേക്ക് കൃഷി ഉള്ളപ്പോഴേ, ഇപ്പോഴല്ലേ കൃഷിയൊക്കെ തന്നത്. ബാബാ സുരേഷ് ജനിച്ച സമയത്തും കൃഷിയൊക്കെ ഉണ്ടായി കാണുമല്ലോ. ബാബാ സുരേഷ് എവിടെ നോക്കിയാൽ പഠിച്ചേ എന്ത് ബാവേ, ബാബ നിന്നങ്ങ് തള്ളുവാണല്ലോ, തള്ളി അങ്ങ് മറിക്കുവാണല്ലോ. അവസരേഷൻ സ്വപ്നം കണ്ടുപിടിച്ചായിരിക്കും പാമ്പിനെ എങ്ങനെ പിടിക്കേണ്ടതെന്ന്. ഇമ്മാരി പൊട്ടത്തരം പാറയത്, 2006 വേറെ പാമ്പെടുത്തേരെ കണ്ടിട്ടുണ്ട്,
ഇവനങ്ങ് ജനിച്ചപ്പോഴേ അങ്ങ് പിടിക്കുക പാമ്പിനെ കയറി. അത് പാമ്പ് നിന്നെ പിടിച്ചു കാണും ആദ്യം. അയ്യോ എന്നെ ഇങ്ങനെ പിടിക്കൂ എന്ന് പാമ്പ് പറഞ്ഞപ്പോൾ കണ്ട് പഠിച്ച് അങ്ങനെ കണ്ട് പഠിച്ചത് കേട്ടോ. പാമ്പുകൾ തന്നെ ട്രെയിനിങ് കൊടുത്തവനെ അങ്ങനെ വല്ല പറയൂ നീ ഇവനൊക്കെ വന്നിട്ട്. ഇങ്ങനത്തെ ഊളകളൊക്കെയാണ് അവിടെ താങ്ങുന്നത് നാണങ്കെട്ടന്മാരെ. ഇവരൊക്കെയാണ് മാത്രമല്ല പറയുന്നതിനൊരു ഒരു ഒരു അന്തസ്സില്ലല്ലോ അവിടെ. മാന്യനാണോടാ നീ? അതിന് മുമ്പ് അവൻ കണ്ടിട്ടില്ലെന്ന് പാമ്പ് കൊടുത്തക്കാരെ. ഇവൻ്റെ ഗുരുവാരാന്ന് ചോദിക്കി, അയാളുടെ ഗുരുവാരാന്ന് ചോദിക്കി. അങ്ങനെ ഇത് പോകുന്നത്. ഇനി അഥവാ നാച്ചുറലി അങ്ങ് വന്നാണെങ്കിലും ഇത് ഓ അങ്ങനെയായിരിക്കും ചിലപ്പോൾ. മറ്റേ മിന്നൽ മിന്നൽ മുരളി എന്ന് പറയുന്നവരെ വാവാ സുരേഷ്. ഈ വാവ എന്നുള്ളതിന് വല്ല വേറെ വല്ല കണക്ഷൻ ഉണ്ടോ? വാവാ വാവാ പാമ്പിങ്ങനെയാണ് വാവാ. അങ്ങനെ ഇത് കിട്ടുന്നില്ല. അയ്യോ എന്തൊരു തള്ളാടാവേ, ഇങ്ങനെ തള്ളാതെ. അതിന് മുമ്പൊന്നും അവൻ കണ്ടിട്ടില്ല, ഇവിടെ ആർക്കും അറിയത്തില്ല, അങ്ങനെ പറഞ്ഞില്ല, ആരും കണ്ടിട്ടില്ല കേട്ടോ. വാവാ സുരേഷ് തന്നെ അങ്ങ് ജനിച്ചു വീണ് ഇങ്ങനെ മിന്നൽ മുരളി ആയതാ. ഇപ്പം എനിക്കൊരു ക്യാമ്പയിൻ വനംവകുപ്പിൽ തന്നെ ഒരു ഓഫീസറുണ്ട്. ഓ വനംവകുപ്പിൽ ഏതോ ഓഫീസർ ഇവനെതിരെ ക്യാമ്പയിൻ നടത്തുക. ഇനി എന്നെപ്പറ്റിയൊക്കെ എന്തായിരിക്കും പറയാൻ പോകുന്നത് ആർക്കറിയാം. ഞാനാണ് ഇവൻ കടം മേടിച്ചിട്ട് പെൺകൊച്ചിന് എനിക്കറിയാം. 10,000 രൂപ പോയി ആ കൊച്ചിൻ്റെ, ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. കുറെ കൊല്ലങ്ങളായിട്ട് തരാൻ തരാമെന്ന് പറ്റിക്കുക. അത് സെറ്റിൽ ചെയ്യുമെന്ന് ആർക്കറിയാം. ഇനി ആ കൊച്ചിനെ കൂടെ കൊണ്ടുവന്ന് ആ കൊച്ച് പുറത്ത് മീഡിയ വന്ന് നിന്ന് പറയുന്നിടം വരെ അതിങ്ങനെ പോയാൽ വിളിച്ച് പറയും. അത് ഉറപ്പാണ്, യാതൊരു സംശയമില്ല. കൊച്ചിന് അതുപോലെ ഡിപ്രഷനിൽ പോയിട്ടുണ്ട്. കാരണം അതുപോലെ വിശ്വസിച്ചെന്നെയാണ്, നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നവരെ വിശ്വസിച്ച ഒരാളാണ് അയാൾ. അതുപോലെ ആരാധനയാണ് അതിന്. ആകെ ജീവിതത്തിൽ സമ്പാദിച്ചത് ഫ്രണ്ട് ഓഫീസ് ജോബ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരു തേച്ചിട്ട് പോലും ഇല്ലാത്തൊരു വീട്ടിൽ ഇരുന്നൊരു കൊച്ച് അതിൻ്റെ ചിലവുകളൊക്കെ കഴിഞ്ഞ് ബാങ്കിൽ ആകെ കരുതിയ 35,000 രൂപയും പിന്നെ ഒരു 3/4 പവൻ്റെ മാലയും അത് കഴിഞ്ഞൊരു 15 രൂപ ആ കൊച്ച് ആരെയും കടം മേടിച്ച് ഇവൻ എന്തിനോ ചോദിച്ചപ്പോൾ കൊടുത്തിട്ട് ആ ഒരു അതൊന്നും മനസ്സിലാക്കാൻ പോലും ശേഷി ഇല്ലാത്തവനായി പോയി. എനിക്കിവനോട് വിരോധം തോന്നി ഉള്ള കാര്യം പറയാം. ഇതൊക്കെ കാണുമ്പോൾ ഒരു മനുഷ്യനൊരാളെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ ആത്മാർത്ഥമായിട്ടൊരാൾ നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ അയാളെ ഒരുമാതിരി മറ്റടുത്ത് പണി കാണിക്കാൻ ഒരു വല്ലാത്തൊരു മനുഷ്യനെ പറ്റത്തുള്ളൂ അറിയോ. അതുപോലത്തെ ഒരു കൊച്ചിനെ കാശ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മേടിച്ചിട്ട് കിടന്ന് കളിക്കുവാന്ന് കുറേ കൊല്ലങ്ങളായിട്ട്. ഇവനെ അപ്പോൾ എന്താ ചെയ്യണം? ഞാൻ ഈ ഇവനെ പാമ്പ് കടിച്ചതിന് മുമ്പ് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതൊരു വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷേ ഇത് കേട്ടേ പിന്നെയാണ് ഞാൻ ഈ ഇവനെ ശ്രദ്ധിക്കുന്നത്. ഇവനെ ശ്രദ്ധിക്കുന്നിടത്ത് എല്ലാം പ്രശ്നമുണ്ട് ഇവന്. ഇവനൊരു പഴമല്ല, ഇവനെ ബാൻ ചെയ്താൽ പോലും ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ല. ഇവനെ ബാൻ ചെയ്തിട്ട് ഈ കേരള വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള പാമ്പ് കുടിക്കുന്ന ഏതൊക്കെ നമ്പറുണ്ടോ അവരെ ഏർപ്പാടാക്കുക. അവർ വരുമ്പോൾ എടുത്താൽ മതി, അവർ വരണം. പിന്നെ ഇവരൊക്കെ ശമ്പളം കൊടുത്ത് നിർത്തിയേക്കുന്നത് ഗവൺമെൻറ്. എന്തിനാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുത്ത്? ഇതൊക്കെ ചുമ്മാ കൊടുക്കുന്ന സാധനമാണ്. എന്നിട്ട് ഇവനെന്തിനാണ് വീട് വെച്ച് കൊടുക്കുന്നത്? അവൻ്റെ വീട് ചെറുതാണ് പോലും. അതിന് മന്ത്രി അവിടെ നിന്ന് അനൗൺസ് ചെയ്യാം ഗവൺമെൻറ്റ് ഇനി അവന് വീട് വെച്ച് കൊടുക്കാൻ പോകുന്നു. വേറെ ആർക്കും വീട്, എല്ലാവർക്കും വീടാണ്. ഇനി മാമസുരേഷൻ കൂടെ വീട് വെക്കാനുള്ളൂ. പക്ഷേ എന്തൊക്കെയാണ് കാണിക്കുക? എന്നാൽ പിന്നെ ഇവന് ജോലി കൊടുക്ക്. ഇവനെ വനംവകുപ്പിൻ്റെ അണ്ടറിൽ ജോലിക്ക് നിയമിക്കണം, പെൻഷൻ കിട്ടുമല്ലോ, നല്ല ശമ്പളം കൊടുക്ക്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് പാമ്പെടുത്തം, അങ്ങനെ ആക്ക്. അപ്പോൾ അവൻ മര്യാദയ്ക്ക് പണിയെടുക്കുമെന്ന് നമുക്ക് നോക്കാം. അല്ലാതെ ഇതല്ല ചെയ്യേണ്ടത്. ഇതൊരുമാതിരി ആരെയോ കുറച്ച് പൊട്ടന്മാർ ഫോളോ ചെയ്തു അല്ലെ, പൊട്ടന്മാർക്ക് ഭയങ്കര ഇഷ്ടം തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമാതിരി കണ്ണിപ്പൊടിയുന്ന പരിപാടി. ഇതൊക്കെ വാവസുരേഷൻ വീട് വിളിച്ച് കൊടുക്കേണ്ട ഗവൺമെൻറ്റിൻ്റെ പണിയല്ല. അതിൻ്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരെ വെച്ച് അയ്യേ 7-ാം ക്ലാസ് 7-ാം ക്ലാസ് ലോജിക്ക് അയ്യോ അത്ര പഠിച്ച് നടത്തുള്ളായിരിക്കും. ഞാൻ വെറുതെ ഊഹം പറഞ്ഞു, ചിലപ്പോൾ അതിൽ കുറവായിരിക്കും. വിദ്യാഭ്യാസം ഒന്നും ഇവിടെ വലിയ വിഷയം ഒന്നുമില്ല. പക്ഷേ ആ ലോജിക്ക് മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇവനെതിരെ ക്യാമ്പയിൻ ചെയ്യുന്നത് അല്ലെ, ഈ പറഞ്ഞവരെല്ലാം യൂട്യൂബ് എടുത്ത് നോക്കുക, ശാസ്ത്രീയമായി പാമ്പ് പിടിക്കേണ്ടത് എങ്ങനെ എന്ന് എത്ര പേര് വീഡിയോ ഇട്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനതൊന്നും ഇട്ടിട്ടില്ല. ശാസ്ത്രീയമായി പാമ്പ് പിടിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല. നമ്മളിട്ട് വേറെ സാധനം. അപ്പോൾ പുള്ളി പറയുക, എന്താണ് താങ്കളെ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം വന്ന് വന്ന് വരുന്ന സ്ഥലം കണ്ടോ? വേറെ കളിച്ച് എന്നെ പറ്റി ക്യാമ്പയിൻ ചെയ്യുക, അയാൾക്ക് വേറെ ആരാണ്ട് കൂട്ടുകാരുണ്ട്, ആ കൂട്ടുകാരെ കൊണ്ട് പാമ്പ് പിടിപ്പിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ഈ പൊട്ടനാണോ വീഡിയോ? ഇവനാണോ കേരള മരംവകുപ്പിന് മാമയെ പിടിക്കാണ്ട് വനംവകുപ്പിൽ ആ ഉദ്യോഗസ്ഥനെ നീ പഠിപ്പിച്ചില്ലായിരിക്കും അല്ലേ? അതായിരിക്കും ആളുകൾക്ക് എന്തെങ്കിലും അദ്ദേഹം എനിക്കറിയാം. എന്നെ ഈ സ്ഥലത്ത് തന്നെ പാമ്പിനെ പിടിക്കാൻ വിളിക്കരുത്. അത് അയാളെ പറഞ്ഞല്ല, ആ ഏതൊരു ബോധമുള്ള മനുഷ്യനും പറഞ്ഞു പോകും. അങ്ങനെ ഒരാളെ പാമ്പ് കൊടുത്തക്കാരനെ ഇങ്ങനെ ഫ്രീലാൻസുകാരെ വിളിക്കാൻ പാടില്ല, ആരും വിളിക്കരുതാത്തതാണ്. പിന്നെ ഇവിടുത്തെ നാട്ടുകാരായതുകൊണ്ട് മോഹനൻ വൈദ്യരുടെ അടുത്തേക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് മോഹനൻ വൈദ്യർ കോവിഡ് വന്നാണ് മരിച്ചത് എന്നൊക്കെ അറിഞ്ഞിട്ട് പോലും പിന്നെ മോഹനൻ വൈദ്യർ എന്തോ സംഭവമാണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർ ഇപ്പോഴും ഇവിടെ ജീവിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരു വ്യാജ വൈദ്യനെ മനസ്സിലാകാത്തവരും. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാം ഫേക്കാണ്, അതിനകത്ത് വേറൊരു ഫേക്കാണ്, അത്രേ ഉള്ളൂ. പബ്ലിസിറ്റിയൊക്കെ കിട്ടിയിട്ട് ചുമ്മാ ഇങ്ങനത്തെ ഗിമിക്സൊക്കെ കാണിച്ച് ഇങ്ങനെ നടക്കുക. പാമ്പ് കടി കേൾക്കുന്നത് ക്രെഡിറ്റ്, 16 പ്രാവശ്യം പാമ്പ് കടിച്ചെന്ന് പറയുന്ന ക്രെഡിറ്റ് ആയിട്ടാണ് പുള്ളി പറയുന്നത്. പുള്ളി ക്രെഡിറ്റായിട്ടല്ല എന്തായിട്ട് പറഞ്ഞു പറഞ്ഞാൽ ഇനി അയാളുടെ ഒരു കുറവായിട്ട് പറയുന്നതായിട്ട് തോന്നിയില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ചികിത്സയിട്ട് ഏറ്റവും കൂടുതൽ മരുന്ന് തന്നത് ഈ ആശുപത്രിയിലാണ്. ആ ഈ ആശുപത്രി കൊള്ളാം, സൂപ്പർ ആയിട്ട് ഇവിടെ വന്നാൽ എല്ലാവർക്കും ഒത്തിരി മരുന്ന് കിട്ടും, ഞാൻ ഓർത്ത് എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ മരുന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അയ്യോ ഇതിനൊക്കെ തലയിൽ പൊക്കി വെച്ചിരിക്കുന്നവരുടെ അവസ്ഥ വല്ലാത്ത അവസ്ഥ തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടെ മുഴുവൻ വന്ന് കമൻ്റ് ഇട്ട് മെഴുകിയാലും നീയൊക്കെ തേറി വിളിക്കുമായിരിക്കും. പക്ഷേ ഇവൻ പറയുന്ന മൊത്തം പ്രശ്നമാണ്, ആ മാത്രമല്ല ഇവൻ്റെ പരിപാടിയും പ്രശ്നമാണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഓ എങ്ങനെ മനസ്സിലാക്കാത്തരുമെന്ന് എനിക്കറിയത്തില്ല. 1 മണിക്കൂർ സമയം തരാണെങ്കിൽ വേണേൽ ആർക്കും മനസ്സിലാക്കി തരാം, അത്ര സമയമില്ല. അതുകൊണ്ടാണ് ഈ അതിലൊരു ഈ ശാസ്ത്രീയം നിങ്ങൾക്കറിയാം. എൻ്റെ കുറച്ച് 100 വീഡിയോ എൻ്റെ കളക്ഷൻ ഉണ്ട്. 100 വീഡിയോ കളക്ഷൻ ഉണ്ട്. അതിന് ആ 100 മാമിനെ പിടിച്ചു. 17 കൊത്തി 17 കൊത്തി
ബാക്കി പതിനാണ് ഇവനെ വെറുതെ വിട്ടു. പാമ്പുകളെ സമ്മതിക്കണം. ഞാൻ പക്ഷെ ആരും ദ്രോഹിക്കാൻ തയ്യാറല്ല. പക്ഷേ ഈ ഇതൊക്കെ കേൾക്കുമ്പോഴാ നമുക്ക് ആ നന്മ ഇങ്ങനെ 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 ഒലിച്ചങ്ങ് ഇറങ്ങുന്നത്. ഓ, ഞാൻ ഒരേം ദ്രോഹിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. വനംവകുപ്പിലെ എൻ്റെ ഉദ്യോഗസ്ഥനാണ്, അയാളുടെ കൂട്ടുകാരൊക്കെ കൂടെ കൂട്ടിയിട്ട് പാമ്പിനെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്നോട് അതിന് വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ അവനോട് വഴക്കുണ്ടാക്കുന്നത്. പാവല്ലേ ടുഡേഷ്, വാവയല്ലേ, വാവ കുഞ്ഞാവയാണോ? എന്തൊരു കുഞ്ഞാവയാണ് ഇത്? ഈ ഈ അടുത്ത കാലത്ത് ഈ ശാസ്ത്രീയം മറ്റേ പാമ്പിനെ പിടിക്കുന്ന ആൾ ശാസ്ത്രീയ പിന്നെ കീടിലും വിറ്റ കേട്ടോ. ഇവൻ ചില്ലറക്കാരനല്ല, അവൻ്റെ ഡാറ്റ ഉണ്ട്, ഡാറ്റ സ്കാൻ ചെയ്യാൻ വേണ്ടി ഡാറ്റ. അത് കേട്ടിട്ടുണ്ടോ? ക്ലബ് ഹൗസിലൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ ഡാറ്റ. അപ്പോൾ അളിയൻ പറയുന്നത് ശാസ്ത്രീയമായി പാമ്പ് പിടിക്കുന്നവർക്കും തെറ്റാറുണ്ട് പോലും. ഇവിടെ റോക്കറ്റൊക്കെ വിട്ടിട്ട് തിരിച്ച് വന്ന് കടലിലൊക്കെ വീഴാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അവരാരും ഇങ്ങനെ റോക്കറ്റ് കടലിലോട്ട് വീഴ്ത്താൻ വേണ്ടി വീഴുമെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ സാധ്യതകളൊന്നും പഠിക്കാതെ അറിയാതെ ഒന്നും അല്ലാതെ വീഴുന്നേ. എന്താ ഇതൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ളതൊക്കെയാണ്. എപ്പോഴും എപ്പോഴും ഒരേ സൈഡോട് വീഴുമല്ലത്, മനസ്സിലായില്ലേ? ഓരോ പ്രാവശ്യം റെക്ടിഫൈ ചെയ്ത് നേരെ മറിച്ച് അവിടെ എത്തിക്കും. ഇത് പുറകോട്ടല്ല വരുന്നത്, മനസ്സിലാവുന്നുണ്ടോ? അതായത് നിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നീ പാമ്പിനെ പിടിക്കാൻ അറിയാം, പക്ഷേ നീ ചില കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് പാമ്പുകൾ നിന്നെ കൊത്തുന്നു. അപ്പോൾ അവിടെ എന്തൊക്കെയോ നിനക്ക് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനകത്ത് എപ്പോഴും നടക്കുന്ന പരാജയങ്ങളിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ PPS യൂസ് ചെയ്യുന്നില്ല, എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നില്ല, പിന്നെ പാമ്പിനെ പിടിച്ച് കഴിഞ്ഞിട്ട് പാമ്പിനെ പിടിച്ചുകൊണ്ട് പോകലല്ല, അത് കഴിഞ്ഞ് പിന്നെ അഭ്യാസം കാണിച്ച് ഉമ്മ കൊടുത്ത് ഏതാണ്ട് കാണിക്കുന്നു. ഇതെല്ലാം റോങ് ആണ്. അപ്പോൾ അത് ചെയ്യരുത്. ഇപ്പോൾ റോക്കറ്റ് ഇവിടെ ഇരിക്കുന്ന ഒരു നാരങ്ങ വെക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, നാണക്കേടാന്നേ ഉള്ളൂ. പക്ഷേ ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് അപകടമൊന്നും. പക്ഷേ ഈ പറഞ്ഞ റോക്കറ്റ് ഓരോ പ്രാവശ്യം വിടുമ്പോഴും സ്ഥിരമായിട്ട് ഒരേ സ്ഥലത്ത് ഇല്ലാതെ താഴോട്ട് അങ്ങ് വീഴും, പിന്നെയും വീഴുന്നു, പിന്നെയും പൊക്കി എടുത്ത് അങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ ധാരാളം ചെയ്ത് പിടിക്കും, മനസ്സിലായി? ഏതൊരുത്തനാണെങ്കിലും അങ്ങനെയാണ്. ഇത് എത്ര പ്രാവശ്യം അവിടെ നീ ഇതിനെ കാണിക്കുന്നത്? ഏതെങ്കിലും വീട്ടിൽ നടക്കുമോ ഇത്? ഇങ്ങനത്തെ മണ്ഡലങ്ങൾ കാണിക്കുന്നതിനൊക്കെ ഏതെങ്കിലും രാജ്യത്ത് ആരെങ്കിലും പിടിച്ചോണ്ട് ഇതുപോലെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവുമോ? അല്ല, വേണ്ട, ആരെങ്കിലും വീട് വെച്ച് കൊടുക്കൂ. അയ്യേ, പിടിക്കുമ്പോൾ കയ്യിൽ കടിച്ച് ആറ് ദിവസം കോഴിക്കോട് ഒരു രഹസ്യ ഹോസ്പിറ്റൽ. കോഴിക്കോട് എങ്ങാണ്ട് ആരാണ്ട് ഏതോ ഒരുത്തനെ ഇതേപോലെ എന്തെങ്കിലും ശാസ്ത്രീയമായ രീതിയിലൊന്നും, ഇപ്പം ഈ പറഞ്ഞ സാധനം എക്യുപ്മെൻസ് ഒക്കെ ഉപയോഗിച്ച് പാമ്പിനെ പിടിച്ച പാമ്പിനെ പിടിക്കുന്ന ഒരുത്തിന് എന്നോ കടിയേറ്റു, അതിന് രഹസ്യമായിട്ടാണ് ചികിത്സിച്ചു കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോണം കേട്ടോ. അതൊക്കെ ബാബാജിയെ അറിയാം, ബാബാജി രഹസ്യ ഏജൻസിനെ വിട്ട് അറിയ എല്ലാം പഠിച്ചിട്ടിരിക്കുക. എനിക്ക് മാത്രമല്ല, വേറെ ആൾക്കാർക്കും കടി കിട്ടുന്നുണ്ട്. അവർ അവരൊക്കെ എക്യുപ്മെൻസ് ഉപയോഗിച്ചിട്ട് BP വെച്ചിട്ട് അവർക്ക് കടി കിട്ടിയല്ലോ. അതിനെപ്പറ്റി ബാക്കി എന്തോ സംഭവിച്ചത് നമുക്ക് ആർക്കും അറിയത്തില്ല. ബാബാ സുരേഷിനെ അറിയത്തില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ താല്പര്യമില്ല. അയാൾ വന്ന് പറയട്ടെ അതിനെങ്ങനെയാണ് കടിച്ചതെന്ന്. ഹോസ്പിറ്റലിൽ രഹസ്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് എനിക്കറിയാം. ഡീറ്റെയിൽസ്, ദി ടോൺ ഇൻ ദി കാൻ ഇൻ ദി കോൺ ഇൻ ദി ബാക്ക്, ഡീറ്റെയിൽസ് അത് കേട്ടിട്ടുണ്ടോ? ഡീറ്റെയിൽസ്, ആ സാധനം അത് നിനക്കറിയായിരിക്കും. നിന്നെപ്പറ്റി ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അയാളെപ്പറ്റി ഞങ്ങൾ ആരും കേട്ടില്ല, ഞാൻ അറിഞ്ഞില്ല, ഇവിടെ ആരും അറിഞ്ഞില്ല, നീ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഇനി അതിനെപ്പറ്റി കൃത്യമായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ കോൾ ചെയ്യാൻ ബാക്ക് കൊടുക്കാം. പക്ഷേ അതൊന്നും ഇവിടെ വിഷയമല്ല, അവിടെ ഒരാളെ പിടിച്ചോ ഇവിടെ പിടിച്ചോ എന്നല്ല. 16 പ്രാവശ്യമായിട്ട് കടി കൊള്ളുന്ന നീ വിഷയമാണ്, എന്നാൽ അതിനിപ്പോൾ വേറെ രഹസ്യമായിട്ടാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും എന്ത് സംഭവിച്ചാലും ഇവിടെ ഇവിടെ ഒരുത്തൻ ഓടി വന്ന ഒരു കുഴിയിലോട്ട് വീണു. അപ്പോൾ തന്നെ വീണവൻ പിന്നെ ഇങ്ങനെ രക്ഷപ്പെടുന്നു, ഗവൺമെൻറ് ലെവലൊക്കെയാണ് ചികിത്സ. അതേപോലെ വീണ്ടും വന്ന് അതേ കുഴിയിൽ തന്നെ ചാടുന്നു. ഇതെന്ത് ഇങ്ങനെ? അപ്പോൾ പറയുക, വേറെ കുഴി വേർത്ത് വന്ന് ചാടി വീണു. അതെനിക്കറിയാം, എനിക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. അതുകൊണ്ടൊന്നും അല്ലേ ഇത് പ്രശ്നമാണ്. ഇവൻ എന്ത് പറയുന്നത്? ഒരു ഒരു സംസാരിക്കുന്നതിനകത്തേക്ക് ഒരു എന്ത് ഇത്? അത് കഴിഞ്ഞ് ചാക്കിലാക്കുമ്പോൾ കടി കിട്ടുന്നത് എനിക്കറിയാം. എടോ, ഇങ്ങനൊരു തൊഴിലിന് എല്ലാ തൊഴിലിനും റിസ്ക് ഉണ്ട്, പക്ഷേ ഇതിന് ഹൈ റിസ്ക് ആണ്. അതുകൊണ്ടാണല്ലോ താങ്കൾക്ക് ഇത്രയും ഫാൻസൊക്കെ ഉണ്ടായത്. താനീ കാണിക്കുന്ന വേലയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. എനിക്ക് പാമ്പ് പിടിച്ചുകൊണ്ട് ഒരുത്തങ്ങനെ അഭ്യാസം കാണിക്കുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെടാറില്ല. ഞാനങ്ങനെ ശ്രദ്ധിക്കാറില്ല, ഞാനിത് വീഡിയോസ് കാണാറില്ല. അത് ഓക്കെ, ഒന്ന് കണ്ട് ഓക്കെ, ഒരുത്തിന് ഇങ്ങനെ കാണിച്ചു കാണാം, ഇതാണല്ലേ പാമ്പ് പിടുത്തം. അത് കഴിഞ്ഞ് ബൈക്ക് സ്റ്റണ്ടുകാർ, അതുപോലെ തന്നെ അഡ്വഞ്ചർ ഒരുപാടുണ്ട്. പീപ്പിൾ ആർ റോസം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബിൽ ചാനലുണ്ട്, ഇത് നോക്കി എല്ലാവരും കാണാം. ഭയങ്കര രസമുള്ള ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റും അതിനകത്ത്. ഒരു ഐറ്റമാണ് ഇത്. പല അഡ്വഞ്ചേഴ്സ് ഉണ്ട്, അതൊക്കെ ഇത്രയും റിസ്കി സാധനമൊന്നുമല്ല. ഈ പറഞ്ഞ വൺ സയൻറ്റിഫിക്കോ അല്ലെങ്കിൽ ഹെൽമെറ്റ് വെക്കാതെയും ട്രെയിനൊക്കെ ഇങ്ങനെ തൂങ്ങി ആടുന്ന പരിപാടിയല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നല്ല പ്രൊഫഷണൽ ആയിട്ട് ആൾക്കാർ, ട്രെയിനായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരുപാട് അഭ്യാസങ്ങൾ ഇഷ്ടം പോലെ. ഈ അമേരിക്കൻസ് ഗോട്ട് ടാലൻ്റ് എന്നും അല്ലെങ്കിൽ യൂറോപ്യൻസ് ഗോട്ട് ടാലൻ്റ്, ഈ ഗോട്ട് ടാലൻ്റ്, അറബ്സ് ഗോട്ട് ടാലൻ്റ്, ഇന്ത്യൻസ് ഗോട്ട് ടാലൻ്റ് എന്നൊക്കെ പറഞ്ഞ പരിപാടി കയറി കണ്ടു കഴിഞ്ഞാൽ ബാബാ സുരേഷും അതിനകത്ത് പോയാൽ ഒരു പാർട്ടിസിപ്പൻറ്റ് അത്രേ ഉള്ളൂ. അല്ലാതെ അത്ര ഉള്ളതെന്നല്ല, അതാണ് വലിയ ചെറിയ കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും കൊള്ളാം, മനസ്സിലായില്ലേ? പക്ഷേ ഇവിടെ ഇവനെ മാത്രമേ കണ്ടിട്ടുള്ളെങ്കിൽ ചിലപ്പോൾ ഇത് ഇവനാണ് ലോകാവസാനം എന്നൊക്കെ ചിലപ്പോൾ ഈ മണ്ടന്മാരായ ഇവൻ ഫാൻസ് ഫോളോവേഴ്സിനൊക്കെ ഫോളോവേഴ്സിനും അങ്ങനെ തോന്നായിരിക്കും. അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ, വേറെ വലിയ മല മറിക്കാനൊന്നും ഇല്ല. പണ്ടൊരുത്തിനൊരു തിമിംഗലം പോട്ടെ, എന്തായാലും തിമിംഗലല്ല, മറ്റേ ഇതിന് ക്രൊക്കഡൈൽ അതിനെ പിടിക്കുന്ന ഒരുത്തിനുണ്ടല്ലോ, മുതല അല്ലേ എന്നൊക്കെ പറയുമ്പോൾ പേടിച്ച് മുതലിങ്ങനെ ഇറത്തി കഷ്ണം മീൻ മത്തി മത്തി എറിഞ്ഞു കൊടുക്കുന്നു മുതലേക്ക്, എന്നിട്ട് പേടിപ്പിക്കുക. ഇതൊക്കെ ഇതൊരു സുരക്ഷിത എന്ന് പറയുന്നത്, ഇതിലൊരു സുരക്ഷിതയില്ല. ഇപ്പം മനസ്സിലായോ ഞാൻ ആ പോയിന്റ് നമ്പർ 1, 16-17 കടി കിട്ടിയവൻ. പിന്നെ PPEs ഉപയോഗിക്കുന്നതിനെയും എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നതിനെയും അവൻ പറഞ്ഞത് കേട്ടല്ലോ. ഇങ്ങനെ പറഞ്ഞ് ഇത് ഇങ്ങനെ പ്രചരിപ്പിച്ച് ഇതുപോലൊരു മാധ്യമത്തിൻ്റെ മുന്നിൽ വന്ന് നിമ്മാതിരി വെള്ളത്തരം വിളിച്ച് പറയാൻ എൻ്റെ ചാൾസ് ശബരാജിന് പോലും ഇത്രയും ധൈര്യം ഞാൻ കണ്ടിട്ടില്ല. ചാൾസ് ശബരാജ് ഇത്രയും പണ്ടത്തരം പബ്ലിക് എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഇതില്ലെന്ന് ഇത് കേട്ട് വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ.
അവന് വീട് വെച്ച് കൊടുക്കാൻ, ഗവൺമെൻറ് ലെവലിൽ വീട്, അല്ലെങ്കിൽ ഗവൺമെൻറ് ലെവലിൽ അവന് വീട് വെച്ച് കൊടുക്കാൻ, അങ്ങനെയൊക്കെ ചെയ്യാവൂ. ഇതൊക്കെ നമ്മുടെ കൂടെ ഒക്കെ നികുതിപ്പണമല്ലേ. ഞങ്ങൾക്ക് താല്പര്യമില്ല, എനിക്ക് താല്പര്യമില്ല, താല്പര്യമില്ലാത്ത ഒത്തിരി പേരുണ്ട് എനിക്കറിയാം. കുറേ പേരൊക്കെ അത്രയും പേർക്ക് താല്പര്യമില്ല നമ്മുടെ പണം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരുത്തന് ഇങ്ങനെ വാമ്പ് പിടിച്ച് കടി കൊണ്ടെന്നും പറഞ്ഞ് അല്ലെങ്കിൽ ഇപ്പം കണ്ടി വിളിച്ച് പറഞ്ഞില്ലേ അങ്ങനെ ഒരു സുരക്ഷിത ഇല്ലെന്ന്, അങ്ങനെയൊക്കെ പറയുന്നവനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് ചിലവിൽ വീട് വെച്ച് കൊടുക്കുന്നതിന് അതും ബുദ്ധിമുട്ടുണ്ട്. അവനും അവൻ്റെ ഫാൻസുകാർ വേണം മേടിച്ച് വെച്ച് കൊടുത്തോട്ടെ. അത് കയറി വലിയ കാര്യത്തിൽ ഏതെങ്കിലും മന്ത്രി വിളിച്ച് പറഞ്ഞ് പിന്നെ എന്ന് വെച്ചാൽ അങ്ങേറെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ട് വന്ന പൈസ എടുത്ത് കൊടുക്കുന്ന പോലെ പറഞ്ഞത് ഒട്ടും ശരിയായിട്ടില്ല. അതാരായാലും എന്തോ ഈ പറയുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നവനാണോ, ഇത്തരം വിവരക്കേട് വിളിച്ച് പറയുന്നവനൊക്കെയാണ്, ഇതൊന്നും കേട്ടില്ലേ നിങ്ങൾ? ഇവരൊക്കെ തൊട്ടപ്പുറത്തുണ്ടല്ലോ, ഇത് കഴിച്ചൊക്കെ കേൾക്കുമ്പോഴെങ്കിലും ഒന്ന് തോന്നുന്നുണ്ട്, ഈ മണ്ഡത്തിന് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇതിനെ കാണുന്നവരൊക്കെ എന്നെ പൊട്ടന്മാരാണെന്ന് വിചാരിച്ചു. എനിക്കറിയാമെന്ന് ചോദിക്കുക, അത് എന്തോ എന്തോ പരിപാടിയത്? ഗവൺമെൻറ് ചിലവിലുള്ള വീടൊന്നും ഇവനെ വെച്ച് കൊടുക്കാൻ പാടില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ വീടും ഇല്ല, വീടും ഇല്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഇവനെ തൊഴിൽ കൊടുക്ക്, ഇവൻ ഈ പാമ്പ് കൊടുത്ത തൊഴിൽ ഗവൺമെൻറ്റിൽ ജോലി കൊടുക്കുക, എന്നിട്ട് അവൻ ശമ്പളം മേടിക്കട്ടെ. അവൻ ഇപ്പോൾ കിടക്കാൻ ഒരു സ്ഥലമൊന്നുമില്ല, കിടക്കാൻ പോലും സ്ഥലമില്ലാത്ത എത്രയോ മനുഷ്യർ ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ടല്ലോ, അവർക്ക് കൊടുക്കട്ടെ. ഇവന് തൊഴിലറിയാമല്ലോ, ഇവൻ അത് തന്നെ അത് ചെയ്ത് ജീവിച്ചാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ പാമ്പ് പിടിക്കാൻ പോകുന്നിടത്തൊന്നും അവൻ വില ടിപ്പ് കിട്ടണം, അത് മേടിച്ച് ജീവിക്കട്ടെ. അങ്ങനെയല്ല, ഇവിടെ അതുപോലും അറിയില്ലാത്തവർ എന്തൊരു ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. ഇവൻ തന്നെ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നു പറയുന്നത് ആരെയാണോ, ആ ആർക്കൊക്കെ എന്തോ ഗുണം ഉണ്ടായിട്ടുണ്ട്, ഫണ്ട് റൈസിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്, നല്ലപോലെ തട്ടിപ്പ് നടത്തിയെന്നുള്ള ആരോപണങ്ങളും ഉണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ നിൽക്കുന്ന ഒരുത്തിനെ കയറിയിട്ട് ഗവൺമെൻറ് ചിലവിൽ വീട് വെച്ച് കൊടുക്കുന്നത് അത്ര ഒരു നല്ല ഒരു കൊള്ളാവുന്ന നിലപാടല്ല. പിന്നെ അവന് കുറച്ച് ഫാൻസ് കാണും, അവരെല്ലാം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടോ വല്ലതും ഇങ്ങനെയുള്ള നടപടികളൊക്കെ ഏതെങ്കിലുമൊക്കെ കൂട്ടിയിട്ട്, അത് വലിയ പരാജയമായിട്ട് എനിക്ക് തോന്നി. ഒരിക്കലും അതൊരു നല്ലൊരു തീരുമാനമേ അല്ല. കടി ഞങ്ങൾ ഒരു ഹൂക്ക് വെച്ച് പിടിച്ചാൽ ഞാൻ അന്ന് എൻ്റെ ഹൂക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അന്ന് എൻ്റെ ഹൂക്ക് ഉണ്ടായിരുന്നെങ്കിൽ പാമ്പ് ഹുക്കി കൂടെ കയറി ഇറങ്ങി അപ്പുറത്തൂത്തിയിരുന്നെങ്കിൽ ഹെൽമെറ്റ് വെച്ചാലും ഒരുപാട് പേര് ഹെൽമെറ്റ് വെച്ചിട്ട് വണ്ടി ഇടിച്ച് മരിക്കാറുണ്ട്. ഉണ്ട്. ഈ മുട്ടിനെ മേപ്പോട്ട് വയറ്റിലോ മറ്റാണ് ആ ഹുക്കിൽ വെച്ച് കൊരുമ്പ് കടികിട്ടിരുന്നെങ്കിൽ, വയറ്റിൽ പിന്നെ നെഞ്ചത്ത് പിന്നെ വായിക്കകത്തൊക്കെ കടികിട്ടുന്നെങ്കിൽ, ഈ ഉമ്മ കൊടുക്കാനായിട്ട് ചിലപ്പോൾ ഇവിടെയൊക്കെ വല്ല കടിച്ചിരുന്നെങ്കിൽ അല്ലേ, കൊള്ളാലോ നീ. പിന്നെ പിന്നെ ഉടത്തരം പറയുവാണോ, ഹുക്കുണ്ടായിട്ട് എന്ത് കാര്യം, ആ ഉമ്മ നോക്കാൻ ചെല്ലുമ്പോൾ മുഖത്ത് കടിച്ചാൽ എന്ത് ചെയ്യും, അങ്ങനെയൊന്നും പറയല്ലേ. അയ്യോ, എനിക്കൊരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. അയ്യോ, ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. അയ്യോ, അങ്ങനെ വരാതിരുന്നാൽ കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇനി പാമ്പിനെ പിടിക്കാൻ ആരുണ്ട്? എല്ലാവരും അയ്യോ ആവശ്യം മരിച്ചു പോയി, നാട്ടുകാർ ഓടി വരണേ, ഇനി പാമ്പിനെ പിടിക്കാൻ ആരുണ്ട്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ ഒരു എന്താ പറയണ്ടേ, ഒരു ആവശ്യത്തിനും ഇവനെ ഒന്നും വിളിക്കേണ്ടി വരത്തില്ല. എനിക്കറിയത്തില്ല, എന്നാ പാമ്പ് കണ്ടിട്ടുണ്ട്, തല്ലിക്കൊല്ലുന്ന പരിപാടിയില്ല. പിന്നെ നമ്മൾ ചവിട്ടി കടിച്ചാൽ കടിച്ചതാ, ചിലപ്പോൾ തട്ടിപ്പോയെന്നൊക്കെ. അത് ഇനി ഇവിടെ നടത്ത നടപടി എന്താണെന്ന് ചെയ്യണമെന്ന് ഞാൻ ഇനി പിന്നെ ആലോചിക്കും. ഓ, അങ്ങനെ രീതിയിൽ മാറ്റം വരുത്തുമെന്ന് ചോദിച്ചാൽ പറയാം, ഇവിടെ നല്ല പിന്നെ ആലോചിക്കുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഇവിടെ ഇങ്ങനെ ക്യാമ്പിൽ നടക്കുന്നൊക്കെ അറിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു. പിന്നെ എന്തിനാണ് ആദ്യം പറഞ്ഞ് ഈ മറ്റു കാര്യം ഇത്രയും വിവരിച്ചല്ലോ? ഏതാ ഹൂക്ക് ഉപയോഗിച്ച് പിടിച്ചവനെയും പാമ്പ് പിടിച്ചിട്ടുണ്ട്, അങ്ങനെ രഹസ്യമായിട്ട് കൊണ്ടിട്ടുണ്ട്, ഇതൊക്കെ എന്തിനാണ് പിന്നെ പറഞ്ഞത്? മാറ്റം വരുത്താൻ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ കണ്ടോ തിരിച്ചു പറഞ്ഞത്, ജെനുവിൻ അല്ല. ആ ഒറ്റ ഒരു വലിയ ലെങ്തി സ്പീച്ചൊന്നും അല്ല ഇത്, മനസ്സിലായി? ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരു 5 കള്ളത്തരവും 3 മണ്ടത്തരവും 2 അശാസ്ത്രീയവാദവും മിനിമം ഒരു 4 നന്മയും തള്ളിയിട്ടുണ്ട്. ഹീറോയിസം എന്നൊക്കെ പറയുന്ന ഒരു സംഭവമൊക്കെ പുള്ളി ഉദ്ദേശിക്കുന്നത്. ആദ്യം പറഞ്ഞു ശാസ്ത്രി അങ്ങനൊന്നും ഇല്ല, പിന്നെ വേറെ പിടിച്ച് കടിച്ചവനെ പറഞ്ഞു. എന്തൊക്കെയാ തള്ളിയെന്നെല്ലാം കേട്ടതാണല്ലോ. ഇതിപ്പോൾ പറയുക, മാറ്റം എന്തിനു മാറ്റം വരുത്തണം? അവൻ പറയുന്നതനുസരിച്ച് ഇവൻ എവിടെ നിൽക്കുന്നത്? ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചിക്കടേ. ഒരു 5 മിനിറ്റിനുള്ളിൽ 10 മിനിറ്റിനുള്ളിൽ ഒരു കാര്യം പറയുന്നിടത്ത് ഇടയ്ക്കെങ്കിലും എവിടെയെങ്കിലും ഉറച്ചു വയ്ക്കണം, മനസ്സിലായി? അല്ലാതെ ഇമ്മാതിരി കളി കളിക്കരുത്. ഇവിടെ ഈ കളി കളിക്കുന്ന ഒരേ ഒരേ ആളുള്ളൂ, അത് ഞങ്ങളുടെ ഒരേ ഒരു രായവാണ്. ആ ഒരു രായവിൻ്റെ ഫാനാണോ? ആ ഒരേ ഒരു രായവിൻ്റെ ഫാൻസൊക്കെ നിൻ്റെ ഫാൻസ് ആയിരിക്കും. അവരിങ്ങനെ ഇങ്ങനെ അവർക്ക് മനസ്സിലാകത്തില്ല എന്തോ ആ പറയുന്നത്. ആ ഒരുത്തൻ നിന്ന് എന്തൊക്കെ പറഞ്ഞു, ആ ഇതേപോലത്തെ കളിയാണ്. 2-3 വള്ളത്തിലൊക്കെ 2 വള്ളത്തെ കാലും 1 വള്ളത്തെ 3ാം കാലും. അതൊരു ഭയങ്കര ചോദ്യമായി പോയിട്ട് ഞാൻ ഓർത്ത് ഇനി എന്ത് ഇങ്ങനെ ഉത്തരം പറയൂ. പാമ്പുടുത്തി തന്നെ അല്ല, പാമ്പുടുത്തി തന്നെ ഇനിയും ഉണ്ടായിരിക്കും അല്ലേ എന്ന്. ഇല്ലടാ, അവൻ IAS പാസ്സാകും അടുത്ത ആഴ്ച. അപ്പോൾ ഈ അടുത്ത എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞ ഉടനെ നേരെ നിൻ്റെ അവിടെ കളക്ടറായിട്ട് വരും. നിൻ്റെ നാട്ടിലെവിടെ എന്ന് വെച്ചാൽ ഏത് ഡിസ്ട്രിക്റ്റിലാണ് കളക്ടർ ആവശ്യം അങ്ങോട്ട് വരും. നിങ്ങളവിടെയൊക്കെ പാമ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിലെ കളക്ടർ, പാമ്പുടുത്തക്കാരനാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമല്ലേ? അയ്യോ, എന്നാ ചോദ്യം ഇവിടെ പാമ്പുടുത്തക്കാരൻ പിന്നെ എന്തോ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? അല്ല പറ, അവൻ ഇതല്ല വേറെ പണി അറിയത്തില്ല. അപ്പോൾ അവൻ പറയാം, മരിക്കുന്ന പറയും ഇത് തന്നെ ചെയ്യുന്നു. അതൊക്കെ അത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറാണെന്ന് കരുതുക, ഒരു ഡോക്ടർ 16 പ്രാവശ്യം സർജറി ചെയ്തു, അല്ല 16 സർജറികൾ, മൊത്തം 100 സർജറി ചെയ്തു, അതിനകത്ത് ഒരു 10-16 എണ്ണം ഓക്സിജൻ സിലിണ്ടർ ഓക്സിജൻ കൊടുക്കാതെ അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുക്കാതെ സർജറി ചെയ്തതുകൊണ്ട് ആ പേഷ്യൻറ്റ് മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നടത്തിയ സർജറിയിൽ പുള്ളി ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ബ്ലഡ് കൊടുക്കാതെ രക്തദാനം മഹാ സർജറിക്കൊക്കെ 3-4 യൂണിറ്റ് ബ്ലഡൊക്കെ വേണ്ട അറിയാമല്ലോ എല്ലാവർക്കും. അങ്ങനെ ആ ബ്ലഡ് കൊടുക്കാതെ സർജറി ചെയ്തു, അപ്പോഴും പേഷ്യൻറ്റ് മരിച്ചു പോയി. അപ്പോഴത്തേന് ഡോക്ടർ തലകറങ്ങി വീണു.
അയ്യോ അതി ഗുരുതരമായിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ ഒന്ന് വെള്ളമൊക്കെ തളിച്ച് എഴുന്നേപ്പ് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു. ഇനി ഞാൻ ഇത് തന്നെ എനിക്ക് വേറെ ചെയ്യാറിയാം അല്ലെ അറിയാമെന്നല്ല വേറെ എന്ത് ചെയ്യാനുള്ള ഇതില്ല. ഒരു ഇലക്ട്രീഷ്യനായിട്ട് ജോലി ചെയ്യുന്ന ആളും ഒരു പ്ലംബറായിട്ട് ജോലി ചെയ്യുന്ന ആളും ഒക്കെ ഇതൊക്കെ തന്നെയാണ്. പിന്നെ വേണമെങ്കിൽ ഇടയ്ക്ക് ഒരു ഷിഫ്റ്റൊക്കെ വരുത്താം. അത് വേറെ പണിക്ക് പോകുക എന്ന് പറയുന്നത് വേറൊരു സാധ്യത ഉണ്ടായിട്ട് അതിനകത്ത് കുറച്ചുകൂടി വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നു എന്ന് തോന്നുമ്പോഴും അല്ല താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയുടെ സ്കോപ്പ് ഇല്ലാണ്ടാകുമ്പോഴൊക്കെയാണ് മറ്റുള്ളവർ പല എന്താ പറയേണ്ടത് മറ്റ് ജോലി മാറി പ്രൊഫഷണൽ ചേഞ്ച് വരുത്തി അല്ലെ പുതിയൊരു പ്രൊഫഷണലിലേക്ക് എത്തിപ്പറ്റി എന്നൊക്കെ പറയുന്നത്. ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല തീർച്ചയായും മരിക്കുന്നിടം വരെയെന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ മര്യാദയ്ക്ക് ഈ പറഞ്ഞ പോലെ വനംവകുപ്പൊക്കെ പറയും എങ്ങനെ പിടിക്കണം, ഏത് ഉടുപ്പിട്ടുകൊണ്ട് വരണം, എന്തൊക്കെ ടൂൾസ്, പിന്നെ അതിനുള്ള ട്രെയിനിങ് ഇനി ഇവന് കൊടുക്കണം. ഇവനെ അതിലും ട്രെയിനിങ് തന്നല്ലോ എല്ലാവർക്കും. ഇനി ഇവനെ ഒന്ന് ട്രെയിൻ ചെയ്യടേ, ഇവനെ ആരെങ്കിലും ഒന്ന് ട്രെയിൻ ചെയ്യടേ. ഒരു പാമ്പുപിടുത്തക്കാരൻ വന്നേക്കുന്നു, വലിയ സംഭവമാണ് പോലും. അത് കണ്ട് ഈ പൊട്ടന്മാർക്കായിരിക്കും കേട്ടോ, എനിക്കങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. ഇവിടെ എന്താ ബാക്കി പാമ്പെടുത്തക്കാരെല്ലാം എങ്ങനെയാണോ, നിങ്ങളൊക്കെ ഈ പാമ്പെടുത്തക്കാരെന്ന് പറഞ്ഞ ഒരു ആരും ഇവനെ കണ്ടിട്ടില്ല. എനിക്കറിയാൻ മേനത്തോട് ചോദിക്കുമോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നു. ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഏതൊരു സാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇയാൾക്ക് എന്തോ പഴം പിടിക്കൊണ്ടിരിക്കുക, അങ്ങനെ ലെറ്റർ എഴുതിയാൽ പോരാ, പുറത്ത് വന്നങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, ഇതിനകത്തുള്ള കുഴപ്പം എന്തോ. മാത്രമല്ല ഇവനെ നിർബന്ധമായും ഇവനെ പഠിപ്പിക്കണം ശാസ്ത്രീയമായി പാമ്പിന് പിടിക്കുന്നതിന്. ഇനി അവനത് പറ്റുന്നില്ലെങ്കിൽ ആ പരിപാടിക്ക് ഇനി വരണമെന്ന് മതി. ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ സൈറ്റൊക്കെ അറിയാമല്ലോ, എങ്ങനെയൊക്കെ തൂങ്ങി ആടിയൊക്കെ സിമെൻറ്റൊക്കെ വാരിക്കോരി എറിയുന്നു, 10 രൂപ നല്ല മണ്ടക്കിരുന്നുണ്ട്. ഇതുപോലൊന്നും ഗൾഫിലൊന്നും ആർക്കും ജോലി ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ PPS നിർബന്ധമായിട്ട് ഇടണം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്, ഹെൽമെറ്റ്, ജാക്കറ്റ്, റിഫ്ലക്ടർ, ഷൂ, മറ്റേ എന്താ സേഫ്റ്റി ഷൂ, പിന്നെ എന്തിനും തൂങ്ങുന്ന പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ മറ്റേ എന്താ പറയണ്ടേ തൂങ്ങിക്കിടന്നാടാനുള്ള മറ്റേ ഇതൊക്കെ കുക്കൊക്കെ ഇട്ട് അതിനൊക്കെ പാസിങ്, ഇതിൻ്റെ എല്ലാം തേർഡ് പാർട്ടി മറ്റേത് മറിച്ച് എല്ലാം ക്ലിയർ ആയിരിക്കണം. അല്ല ചുമ്മാ ഇങ്ങനെ സ്കാഫോൾഡിംഗ് ഒക്കെ ആണെങ്കിലും ഇവിടെയൊക്കെ മുളയൊക്കെ വെച്ച് കെട്ടിയിട്ടൊക്കെ ചെയ്യാൻ പറ്റും, മറ്റിടത്തൊന്നും അത് പറ്റത്തില്ല. അല്ല ഈ ഇവൻ വലിയ കേരളത്തിൽ വലിയപ്പെടുത്തക്കാരനാണല്ലോ, ഇവനെയാലും വേറെ രാജ്യത്ത് ഇവന് പിടിക്കാൻ പറ്റുന്ന നോക്കി കൊള്ളാവുന്ന രാജ്യത്ത് കേട്ടോ, അല്ല ശ്രീലങ്കയിലൊക്കെ പോയാണ് പറ്റുമായിരിക്കും, പാകിസ്ഥാനിലും വേണേൽ കൊണ്ടുപോകും, അല്ലാതെ വേറെ എങ്ങും കൊണ്ടുപോയി ഇവൻ്റെ ഈ വേലയൊന്നും കാണിക്കാൻ അവർ സമ്മതിക്കത്തില്ല, നിയമം അനുവദിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത്തിരി പാഴുകളെ അധികം പൊക്കിക്കൊണ്ട് നടന്നാലൊന്നും അങ്ങനെ പൊങ്ങത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇത്തിരി പാഴുകൾക്ക് ഗവൺമെൻറ് ചിലവിൽ വീട് വെച്ച് കൊടുക്കുന്നത് അതൊരു പോക്രത്തരായിട്ട് തോന്നുള്ളൂ. ഇത്തിരി പാഴുകൾക്കല്ല അത് കൊടുക്കേണ്ടത്. അതിന് ഇനിയും മറ്റ് പല മേഖലകളിൽ കഴിവ് തെളിയിച്ച അതിദുരിതം, ദുരന്തം, ദാരിദ്ര്യത്തിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ കാണാതെ ഒരു തൊഴിലുള്ളവനെ അല്ലെങ്കിൽ തൊഴിലറിയാവുന്നവനെ എല്ലാം ഭയങ്കര മിടുക്കനായിട്ട് അവനെ ആ തൊഴിൽ വേണ്ട രീതി ചെയ്യിക്കാതെ വീണ്ടും അതിന് പ്രോത്സാഹനം കൊടുക്കുന്നത് ഒരിക്കലും ഒരു 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 ശരിയായ നടപടിയല്ല കേട്ടോ. അത് ആ രീതിയിൽ നല്ല നടപടിയായല്ല, അത് മണ്ടത്തരമായിപ്പോയി അത് കാണിച്ചത്.